മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പെന്നി സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന എല്ലാ ആളുകൾക്കും എടുക്കാനോ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാനോ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എം എം ടി സി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മളൊന്ന് ഓവർവ്യൂ നോക്കാം വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു രീതിക്കാണ് ഈ ഒരു കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇത് ആയിട്ട് നിൽക്കുന്നത് മിനറൽസ് അതുപോലെ തന്നെ ആർഗോ പ്രോഡക്ട്സ് കോൾ ആൻഡ് ഹൈ ഹൈഡ്രോ കാർബൺ അതുപോലെ തന്നെ മെറ്റൽസ് ബന്ധപ്പെട്ട മേഖലകളിലാണ് ഈ ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് മേഖലകൾ അതൊക്കെയാണ് അപ്പോൾ മെറ്റൽസ് ആണെങ്കിലും കോളാണെങ്കിലും അതുപോലെ തന്നെ ആഗ്രോ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ശരി വളരെ നല്ല ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഏതൊരാൾക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രൈസാണ് കമ്പനിക്കുള്ളത് തൊണ്ണൂറ് രൂപ എഴുപത് പൈസ എന്ന് പറയുമ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് പൈസ കുറഞ്ഞിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നാലും തിരക്കേടില്ല നല്ലൊരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ അടി അടിസ്ഥാന വികസന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടുന്ന കമ്പനികൾക്ക് വളരെയേറെ സ്വാധീനം ചെലുത്താവുന്ന രൂപത്തിലുള്ള ഒരു കമ്പ ഒരു ബജറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് പലയിടത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് ഒന്നാമതായി ഈ ഒരു കമ്പനിയെ പരിഗണിക്കാനും വീഡിയോ ചെയ്യാനും ഉദ്ദേശിച്ചത് പെർഫോം പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത്തിയേഴ് രൂപ എഴുപത്തി നാല് പൈസയാണ് ടുഡേ ലോ പോയിട്ടുള്ളത് എൺപത്തി തൊണ്ണൂറ്റി നാല് രൂപ മുപ്പത് പൈസ വരെ ഹൈയും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡ്രോയുടെ മെയിൻ സെറ്റുള്ള ആൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത് ഈ ഒരു കണക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോ പോയിട്ടുള്ളത് മുപ്പത്തിരണ്ട് രൂപ എൺപത് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് നൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് ഇത് ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരവസരം നൽകിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇത് ഇതും നല്ല ഒരു ഹെവി പെർഫോമൻസ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മുപ്പത്തിരണ്ട് രൂപ എൺപത് പൈസ ഇട്ടു നൂറ്റി ഒന്ന് പോയിൻറ്റ് തൊണ്ണൂറ് പൈസ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസയിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ വാങ്ങിച്ച ആളുകൾക്ക് എങ്ങനെ പോയാലും ഒരു അമ്പത് രൂപയുടെ ഡിഫറൻസിൽ വിറ്റ് ഒഴിവാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നല്ല ക്ഷമ ഉള്ള ആളുകൾക്ക് ഒരു തൊണ്ണൂറ് രൂപയെങ്കിലും ബുക്ക് ചെയ്യാൻ അഥവാ നല്ല രീതിക്ക് ൊരു പെർഫോമൻസ് വരുമ്പം നല്ല ഒരു ഒരു അമ്പതിൻ്റെ മുകളിലോട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫണ്ടമെൻ്റൽസ് ഐഡാണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ പതിമൂന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പി റഷ്യോ ടി എം ബേസ് നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്ന് പോയിന്റ് മൂ പൂജ്യം ഒൻപതും പി ബി റഷ്യു എട്ട് പോയിൻറ്റ് നാല് പൂജ്യവും ഇൻഡസ്ട്രി പി ഇ റഷ്യു അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് വൺ സീറോ ആണ് കാണിക്കുന്നത് ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇ പി എസ് ടി ടി എം ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ടും ഡിവിഡൻഡ് ഈൽഡ് സീറോ ബുക്ക് വാല്യൂ പത്ത് പോയിന്റും എട്ട് നാലും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർക്ക് ആദ്യം നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം റവന്യൂടെ കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ എഴുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ജൂൺ പാദം ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് പക്ഷേ സെപ്റ്റംബർ പാദത്തിലെത്തുമ്പോൾ കമ്പനിയുടെ ഒരു തകർച്ച അല്ലെങ്കിൽ റവന്യൂയുടെ ഭാഗത്ത് മൈനസ് ആയിട്ടാണ് വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ മൈനസ് ആയിട്ടാണ് ഉള്ളത് ഡിസംബർ പാദത്തിൽ അറു അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് പെർസെൻറ്റേജ് അഥവാ മൂന്നേ മൂന്ന് കോടി അതിൽ പ്രോഫിറ്റിൽ കമ്പനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ അറുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപയിലേക്കും തിരിച്ച് കയറാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മളൊരു ഫിനാൻഷ്യൽ റവന്യൂ വൺ ഇയർ ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് അത്ര സുഖകരമല്ലെങ്കിൽ പോലും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ആയിട്ടാണ് പറയപ്പെടുന്നത് ഇത് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല എന്ന് ആദ്യമേ പറയാം എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണെന്നുള്ളത് ഒന്നുകൂടി ഉണർത്താൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് റവന്യൂ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം നന്നായിട്ടൊരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തി പത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും കഥ മാറിയിട്ടുണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയിലേക്ക് ചുരുങ്ങിയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പ്രത്യേകം പരിഗണിക്കണം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുമ്പം തിരക്കേടില്ലാത്ത ഒരു പ്രോഫിറ്റിൻ്റെ ചാർട്ടാണ് നമുക്ക് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടർ വരെ നമ്മൾ നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ജൂൺ പാദത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പോൾ പതിനാല് പോയിന്റ് ആറ് ആറ് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ വരുമ്പം അമ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട് ഡിസംബറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ അമ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടിയിലേക്ക് ഉയർത്തി കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടറിലേക്ക് ക്ലോസ് ചെയ്യുമ്പം അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപ എന്ന് പറയുന്ന നല്ല ഒരു രീതിക്കുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ ഫിഗറിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയർലി യും നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകളാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരും ഒന്നുകൂടി മൈനസിലേക്ക് മൈനസിലേക്ക് കൂപ്പൂത്താണ് ഉണ്ടായത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് മൈനസ് ആയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം ചെറിയ രൂപത്തിൽ റിക്കവറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ മൈനസ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം വളരെ നല്ല ഹൈ ഹൈ എൻഡായിട്ടുള്ള ഒരു മിറാക്കൽ ഡെവലപ്പ് നടന്നിട്ടുണ്ട് കാരണം അത്രയും കാലം ഇല്ലാത്ത ഒരു ഫിഗറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആയിരത്തി കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഉണ്ടായിരുന്ന എല്ലാ മൈനസുകളെയും എടുത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് കുതിക്കാൻ പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് ടു കാലഘട്ടം അത് അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായിട്ട് അല്പമൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും നന്നായിട്ട് ഒതുങ്ങി ഒതുങ്ങി വരുന്ന ഒരു നെറ്റ് വർത്താണ് തൊണ്ണൂറ്റി ഒൻപത് ഏഴ് നാല് എന്ന് പറയുന്നതിലേക്കാണ് പക്ഷേ അവിടെ നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും മൈനസിലേക്ക് നൂറ്റി നാല്പത്തി എട്ട് കോടി മൈനസിലേക്ക് പോയിട്ടുണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യം വർഷാവർഷ കണക്ക് പറഞ്ഞതുപോലെ തന്നെ നെറ്റ്വർത്തിൻ്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ വളരെ ഹൈ എൻഡായിട്ട് ടോപ്പ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കമ്പനിക്ക് ആയിരത്തി കോടി രൂപയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ല ഒരു കാര്യത്തിൽ ഓർഡേഴ്സും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇത്തരം ഒരു കമ്പനിയെക്കുറിച്ച് ആരൊക്കെയാണ് മനസ്സിലാക്കിയത് എന്തൊക്കെ ആരുടെ കയ്യിലൊക്കെ ഇത് ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ കമ്പനിയുടെ ഉടമകളുടെ കയ്യിലാണ് ഓണേഴ്സിൻ്റെ കയ്യിലാണ് എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പേഴ്സൻറ്റേജും സ്ഥിതി ഹോൾഡ് ചെയ്യുന്നത് അഥവാ കമ്പനി ഉടമകളുടെ ആ ഒരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത്രയും പെർസെൻറ്റേജ് അവർ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ ഒരു മതിപ്പ് കമ്പനിയുടെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും റീറ്റൈലേഴ്സ് ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ അഥവാ നമ്മളെപ്പോലത്തെ ആളുകളുടെ കയ്യിൽ ഏഴ് പോയിൻറ്റ് ഒ മൂന്ന് ഒമ്പത് പെർസെൻറ്റേജ് ആണുള്ളത് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് പേഴ്സൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരും അല്പം ഒന്ന് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് പൂജ്യം പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും അല്പം വളരെ അല്പം എന്ന് പറയണമെങ്കിൽ പറയാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു ഫിഗറാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് പേഴ്സൻറ്റേജാണ് അവർ സൂക്ഷിക്കുന്നത് ഈ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ശേഷം ഇതിൻ്റെ ഇൻക്രീസ് ഇതിൻ്റെ ഒരു ആ മൊമെൻ്റം എങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയിട്ട് നിങ്ങളതായ ശൈലിക്കനുസരിച്ച് ഈ സ്റ്റോക്ക് വാങ്ങണം വേണ്ടി എന്ന് തീരുമാനിക്കുക ഏതായിരുന്നാലും ഞാൻ ഇതിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആ രൂപത്തിൽ ക്ഷമയോടുകൂടി പ്രതീക്ഷ അർപ്പിക്കുന്ന ആർക്കും ഇത് നല്ല രീതിക്ക് നോക്കിക്കാണാൻ പറ്റുന്നതാണ് വാങ്ങണമെന്ന് അന്തേരം ഞാൻ പറയുന്നില്ല ഏതായിരുന്നാലും ഇതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ ഞാൻ തരുന്നുണ്ട് കാരണം ഞാനിത് വാങ്ങി എടുത്തു വെക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം മറ്റൊരു ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും കാണാം താല്പര്യമുള്ള ഇത്തരം വീഡിയോസുകൾക്ക് താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക ആർക്കെങ്കിലും പുതുതായിട്ട് അക്കൗണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആലിസ്ബിളിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്